ഫ്യൂച്ചർ കണക്ട് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 2ാം വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഹോട്ടൽ താജ് ഗേറ്റ്വേയിൽ നടന്നത്. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഫ്യൂച്ചർ കണക്ട് MD കെ സജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ കമ്പനിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയാണ്, നമ്മളൊരു ടീം വർക്ക് ആയിട്ടാണ് ഈ കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളില്ലെങ്കിൽ ഈ കമ്പനി ഇല്ല. അപ്പം നമ്മൾ നിങ്ങളും കൂടി കൂടിയ ഷെയർ ഹോൾഡേഴ്സ് ആണ്, അതിന്റെ ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. കൃത്യമായ ബോധ്യത്തിന് അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കഴിഞ്ഞൊരു വർഷക്കാലം, ഏകദേശം ഒരു വർഷമായി നമ്മൾ ഈ കണക്ഷൻ കൊടുത്തു തുടങ്ങിയിട്ടു. ഒന്നിൽ നിന്ന് തുടങ്ങി കണക്ഷൻ കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്തത് നമ്മുടെ നെറ്റ്വർക്കാണ്. നിലവിൽ കുറച്ച് മാസം മുന്നേ വരെ BSNL ആയിരുന്നു നമ്മുടെ നെറ്റ്വർക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ കടത്തി വെട്ടി നമ്മളാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻ നമ്മളെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ കമ്പനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു എന്ത് അറിയാതെ നമ്മുടെ ഒരു ഫൈബർ കണക്ടിവിറ്റി ആണ്, ഏത് എൻഡിലും നമുക്ക് കൊടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. കോഴിക്കോട് സിറ്റി എവിടെ ഒരു കണക്ഷൻ വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നെറ്റ്വർക്കിംഗ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിന് കൂടുതൽ കാര്യങ്ങളിൽ പോകുന്നില്ല. ചെയർമാൻ MK ഷാജി അധ്യക്ഷത വഹിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇരിക്കുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെയാണ്. കൂടെ ഈ പറയുന്ന ഞാനടക്കം അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഏതൊരു കമ്പനിയും അവരെ പ്രൊഡക്റ്റ് വിറ്റ് അതിൻ്റെ ഒരു ലാഭം കാണുന്ന സ്ഥാനത്ത് നമ്മളെല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യാൻ വേണ്ടി വളരെ പാടുപെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുക. കാരണം അത്രയേറെ കോമ്പറ്റീഷൻ ഉള്ള ഒരു സമയമാണ്, ഒരുപാട് നെറ്റ്വർക്കുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. കാരണം ഏതൊരു കമ്പനിയും ഏറ്റവും ആദ്യം ഏത് പ്രൊഡക്റ്റും ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ആദ്യം കൊണ്ടുവരുന്നത് കേരളത്തിൽ തന്നെയാണ്. കാരണം മറ്റുള്ള എവിടെയാണെങ്കിലും ഏറ്റവും എന്തും എപ്പോ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അതൊന്ന് പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ജനങ്ങളാണ് നമ്മളെ ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊന്നും വന്നു കഴിഞ്ഞാലും അതൊരു 10 എണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 10 ഫോൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും പുതിയൊരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ പരീക്ഷിക്കണോ എന്ന് ചിന്തിച്ച് നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിലെ നമ്മളെപ്പോലെയുള്ള ഒരുപാട് ജനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനത്തിന് മാക്സിമം നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഒരു സാഹചര്യവും നമുക്കുണ്ട്. ഡയറക്ടർ T. ധനീഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഡയറക്ടർമാരായ സന്തോഷ് കുമാർ, യാസർ അറാഫത്ത്, സതീഷ് കുമാർ, കൃഷ്ണദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. 2021 പ്രവർത്തനമാരംഭിച്ച ഫ്യൂച്ചർ കണക്ട് ഇതിനകം തന്നെ കുത്തക കമ്പനികളെ മറികടക്കുന്ന തരത്തിൽ ഇന്റർനെറ്റ് സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ റിഗ് ഇന്ത്യയിലൂടെ കോഴിക്കോടിന്റെ 80% ഭാഗങ്ങളിലും സാന്നിധ്യമറിയിക്കാൻ ഫ്യൂച്ചർ കണക്ടിന് സാധിച്ചു. വരും വർഷങ്ങളിൽ കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്താനൊരുങ്ങുകയാണ് ഫ്യൂച്ചർ കണക്ട്. അടുത്ത വർഷത്തോടെ എറണാകുളം, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ഇടങ്ങളിൽ സാന്നിധ്യമറിയിക്കാനുള്ള പ്രാരംഭ നടപടികൾ ഇതിനകം തന്നെ ഫ്യൂച്ചർ കണക്ട് ആരംഭിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ കണക്ട് നടത്തിയ വിവിധ സമ്മാന പദ്ധതികളിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങൾ നൽകി. മികച്ച നേട്ടം കൈവരിച്ചവരെ പരിപാടിയിൽ ആദരിച്ചു.